സ്നേഹമുള്ളവരെ, ഉണ്ണീശോയുടെ പിറവി തിരുനാളിനായി നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ഇത്. ക്രൈസ്തവ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഏറ്റവും വലിയ ആഘോഷമാണ്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ദൈവം സ്വയം ശൂന്യനാക്കി മനുഷ്യൻ്റെ രൂപം പ്രാപിച്ചതിൻ്റെ ദിവ്യമായ ഓർമ്മയാണ് ക്രിസ്മസ്. ഹൃദയം നിറഞ്ഞൊഴുകുന്ന സ്നേഹത്തിൽ ഒന്നുമില്ലാതാകുന്നതിൻ്റെ ദൈവീകമായ ആനന്ദം സമ്മാനിച്ച ദിവസം. ഭൗതികതയുടെ പുറമോടികളില്ലാത്ത പുൽക്കൂട്ടിലെ ഉണ്ണീശോയുടെ ജനനം വിലപ്പെട്ട ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ബാഹ്യമോടികളോ ആഘോഷങ്ങളോ അല്ല, പ്രത്യുത ആത്മീയതയുടെ, സ്നേഹത്തിൻ്റെ, എളിമയുടെ ഒരുക്കങ്ങളാണ് നമ്മൾ ഉണ്ണീശോയുടെ വരവിനായി നടത്തേണ്ടത്. ക്രിസ്തുവിൻ്റെ ചൈതന്യമില്ലാത്തവർക്ക് ക്രിസ്മസ് ആചരിക്കുവാനും ആഘോഷിക്കുവാനും സാധിക്കുകയില്ല. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, എളിമയുടെ ചൈതന്യം നമ്മുടെ ഉള്ളിലും നമ്മുടെ കുടുംബങ്ങളിലും നിലനിർത്തി നമുക്ക് ഉണ്ണീശോയുടെ വരവിനായി ഒരുങ്ങാം. ഉണ്ണീശോയുടെ ജനനത്തിനായി പരിശുദ്ധ കന്യകാ മറിയത്തെ തിരഞ്ഞെടുത്തതുപോലെ തന്നെ മഹനീയമാണ് അമ്മയാകാനുള്ള ഓരോ സ്ത്രീയുടെയും തിരഞ്ഞെടുപ്പ്. വിധേയത്വത്തിൻ്റെയും എളിമയുടെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു സന്ദേശമാണ് അമ്മമാരായ നാം സമൂഹത്തിന് നൽകുന്നത്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് ഉണ്ണീശോയുടെ ജനനത്തിൽ മാലാഖാമാർ പാടിയതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ ഓരോ കുഞ്ഞും ജനിക്കുമ്പോൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അന്തരീക്ഷമാണ് സംജാതമാകുന്നത്. അതിലൂടെ ദൈവം സൃഷ്ടിച്ച മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പും തുടർച്ചയുമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നതും. വിശ്വസിക്കുവാനും വിശ്വസിക്കുന്നതിൽ ഉറച്ചു നിൽക്കുവാൻ ബുദ്ധിമുട്ടുള്ളതുമായ ഈ ഒരു കാലഘട്ടത്തിൽ അചഞ്ചലമായ ദൈവവിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. യോസേപിതാവും മാതാവും ഉണ്ണീശോയും ഒത്തുള്ള ചിത്രമാണ് ക്രിസ്മസ് നമ്മിലേക്ക് എത്തിക്കുന്നത്. ആ തിരുക്കുടുംബത്തിൻ്റെ പ്രതീകങ്ങളാണ് നമ്മുടെ ഓരോ കുടുംബങ്ങളും. മാതാപിതാക്കളുടെയും മക്കളുടെയും പരസ്പര സ്നേഹവും കരുതലും അംഗീകാരവുമാണ് ഓരോ കുടുംബത്തെയും സ്വർഗതുല്യമാക്കുന്നത്. അപ്രകാരം നമ്മുടെ കുടുംബങ്ങളും തിരുക്കുടുംബങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ നന്മകളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.